ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റഷ്യൻ യുക്രൈൻ വോർ അതിപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതിന്റെ ഇടയ്ക്കാണ് മലയാളികളെ ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി നമ്മൾ കേട്ടത്. അതായത് ഇവിടെ നിന്ന് റഷ്യയിലേക്ക് ജോലിക്ക് പോയ മൂന്ന് യുവാക്കള് ഇപ്പോൾ റഷ്യൻ പട്ടാളക്കാരുടെ ഇടയിൽ കൂലി പട്ടാളക്കാരായിട്ട് ജോലി ചെയ്യുകയാണ്. അവര് യുക്രൈനിന്റെ ബോർഡറിൽ യുക്രൈനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർത്ത. ഇവിടെ നിന്ന് പോയി അവിടെ നിന്ന് അവരുടെ കോള് വന്നപ്പോഴാണ് അവരുടെ മാതാപിതാക്കൾ പോലും ഇങ്ങനൊരു ഡേഞ്ചറിലാണ് അവർ പെട്ടേക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത്. ശരിക്കും അവര് ഇവിടുന്ന് സെക്യൂരിറ്റി ജോലിക്കാർ എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് അവർ പോയത്. ഏതോ മലയാളി തന്നെയാണ് അവരെ തട്ടിപ്പിനിരയാക്കിയിരിക്കുന്നത്. വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ ഇത്തരത്തില് ഒരുപാട് തട്ടിപ്പുകാരെ ജോബ് സ്കാം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ഈ ജോലിയില്ലായ്മയും കൊണ്ട് പൊറുതി മുട്ടിയേക്കുവാണ് ഇവിടുത്തെ യുവാക്കള്. സോ ആ ഒരു വീക്ക്നെസ്സിനെ മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ ഇത്തരത്തിൽ വാട്സപ്പ് വഴി ഇന്ന ജോലിയുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ ഓഫറുണ്ട്, ഇന്ന ഓഫറുണ്ട്, ആ ഓഫറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് കുറച്ച് പൈസ മാത്രം മതി, നേരിട്ടുള്ള മാർഗങ്ങളിലൂടെ പോവുകയാണെങ്കിൽ ഒരുപാട് പൈസയാവും, പക്ഷെ ഞങ്ങളുടെ കൂടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഏജൻസി വഴി പോവുകയാണെങ്കിൽ കുറച്ച് പൈസയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇത്തരക്കാരെ എവിടേക്ക് കൊണ്ടുപോകുന്നത്, വേറൊരു രാജ്യത്തേക്ക് പോകുന്നത്. പക്ഷെ നമ്മുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഇതില്ല, നമുക്ക് അവിടെ ഒന്നുമില്ല, നമുക്ക് നീതിയോ ന്യായമോ ഒന്നും ഉറപ്പു വരുത്താൻ സാധിക്കത്തില്ല. വേറൊരു നാട്, വേറൊരു നിയമം, നമ്മളെ ആരെ കോണ്ടാക്ട് ചെയ്യും, എന്ത് ചെയ്യും? അങ്ങനെ അകപ്പെട്ടു പോയവരാണ് ഇവര്. ശരിക്കും അവരെ യുദ്ധഭൂമിയിലേക്ക് വിട്ടപ്പോഴാണ് അവർ ഇങ്ങനൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവരെ അവിടേക്ക് കൊണ്ടുപോയത് എന്ന് പോലും മനസ്സിലാക്കിയത്. അതിനു മുമ്പ് സെക്യൂരിറ്റി ജോലിക്ക് എന്ന് പറഞ്ഞാണ് ഈ ഒരു മൂന്ന് പേരും അവിടേക്ക് പോയിട്ടുള്ളത്. ഏതാണ്ട് 24-25 വയസ്സൊക്കെയുള്ള ആ മൂന്ന് ആൾക്കാർക്കും അതിലൊരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റ് അവിടെ ചികിത്സയിലാണ്. ഇപ്പം മാതാപിതാക്കളൊക്കെ ഒന്നടങ്കം പറയുന്നത് അവരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം ഒരുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിന്റെ മാത്രം അവസ്ഥയല്ല, ഇന്ത്യയിൽ ഉടനീളം പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തില് 32 ചെറുപ്പക്കാരാണ് റഷ്യൻ ആർമിയിൽ ഉള്ളത് എന്നാണ് CBI റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തെലങ്കാനയിൽ നിന്നും, കർണാടകയിൽ നിന്നും, നമ്മുടെ എന്താ പറയുക, ഡൽഹിയിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ തട്ടിപ്പിനിരയാക്കി റഷ്യയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച മുമ്പാണ് ഹൈദരാബാദിൽ നിന്ന് ഇതേപോലെ റഷ്യൻ പട്ടാളത്തിലേക്ക് പോയിട്ടുള്ള ഒരു 30 ഒരു യുവാവ് മരണപ്പെട്ടു. അപ്പം അയാളുടെ ഈ ഒരു ന്യൂസൊക്കെ ഇങ്ങനെ വെളി വന്നതോടുകൂടിയാണ് ഇങ്ങനെ മലയാളികളും അവിടെ അകപ്പെട്ട് കിടപ്പുണ്ട് എന്നുള്ളൊരു വാർത്ത നമുക്ക് അറിയാൻ സാധിച്ചത്. ശരിക്കും ഇതൊക്കെ ആരുടെ ഒരു പ്രശ്നമാണ്? നമ്മുടെ നാടിന്റെ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ് ഈ ഇത്തരത്തിലൊക്കെ നമ്മുടെ യുവാക്കളെ വെളിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഏതെങ്കിലും വിധേന എങ്ങനെയെങ്കിലും ഒരു ജോലി മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഇവരൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോവുക, എങ്ങനെയെങ്കിലുമൊക്കെ കയറി പോവുക എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വലയെ ചെന്നുപെടുന്നത്. ഇവരൊക്കെ ഒരുപാട് വല വിരിച്ച് കാത്തിരിപ്പുണ്ട്. കാരണം ഈ വാർ ഫ്രണ്ടിലോട്ടൊക്കെ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സഹായനായി പോകും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇപ്പം ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, അതിനകത്ത് ഇതേ ഒരു കാര്യമാണ് മുൻനിർത്തി വെക്കുന്നത്. അതായത് നജീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു കഥ, അദ്ദേഹം ഇതുപോലെ ജോലിക്കെന്ന് പറഞ്ഞ് പോയതാണ്, അവിടെ ചെന്ന് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് അവിടുത്തെ എംബസി വഴി കോണ്ടാക്ട് ചെയ്യാം. ഈ കോണ്ടാക്ട് ചെയ്ത് ഈ ലൂപ്പ് ഹോളുകളെല്ലാം ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേന് ഇവരൊക്കെ ആ വാറി മരിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. അത് ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആശുപത്രികളിലൊന്നും അല്ല ചികിത്സിക്കുന്നത്, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ പാവപ്പെട്ടവർ ജോലിക്കെന്ന് പറഞ്ഞ് അവിടെ പോയി അകപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്, ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. ഇത്തരത്തിലൊക്കെ ഓഫറുകളുമായിട്ട് പല ഏജന്റുമാരും പല തട്ടിപ്പുകാരും നമ്മളെ സമീപിക്കും, അവരുടെ ഒന്നും വലയിൽ വീഴാതിരിക്കുക. നമ്മുടെ ഇന്ത്യയിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററൊക്കെ റഷ്യൻ എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുവരെ അവർ സേഫായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇനിയെങ്കിലും ഇതുപോലെ നമ്മൾ ആരുടെയും തട്ടിപ്പിനിരയാകാതിരിക്കുക, നമ്മളിങ്ങനെ ജോലി അന്വേഷിച്ച് വെളിരാജ്യത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഏജൻസികളെ തിരഞ്ഞെടുക്കുക, ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ നമ്മൾ ട്രാപ്ഡായി പോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.